ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കണ്ടോ, സമയം 2 മണിയാണ്. ഇത് ഉച്ചയ്ക്ക് 2 മണിയല്ല കേട്ടോ, രാത്രി 2 മണി, നട്ടപ്പാതിര നേരമാണ്. നിങ്ങളെല്ലാവരും നല്ല ഉറക്കാവും. അപ്പോൾ ഞാനും മക്കളും കൂടി എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എയർപോർട്ടിലേക്ക് പോകുന്നത് ഞങ്ങൾ ചെറീനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഹസ്ബൻഡ് കേട്ടോ, ഹസ്ബൻഡിനെ ഞാൻ അങ്ങനെ വിളിക്കൽ. അപ്പോൾ ചെറീനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. അപ്പോൾ ഈ കൊറോണയൊക്കെ ആയത് കാരണം വരാൻ പറ്റാതെ ഇങ്ങനെ നീണ്ട് നീണ്ട് പോയതാണ് വരവൊക്കെ. അപ്പോൾ ഇപ്പം വരാനുള്ള ഒരു സാഹചര്യമൊക്കെ വന്ന് അലഹമ്മദില്ല. അപ്പോൾ ആ ഒരു സന്തോഷത്തിലൊക്കെയാണ് അപ്പോൾ ഞാനും മക്കളും അങ്ങനെ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാനും മക്കളും ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ എയർപോർട്ടിലേക്ക് പോകുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ചെറീനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് പോകുന്നത് എയർപോർട്ടിലേക്ക്. അപ്പം അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്. ഈ സമയമാണ്, പക്ഷേ കുഴപ്പമൊന്നുമില്ല. ഇവിടുന്ന് അധിക ദൂരമൊന്നുമില്ല, 1 മണിക്കൂർ നമ്മൾ ഡ്രൈവ് ചെയ്താലേ എത്താനുള്ളതുള്ളൂ. പിന്നെ റോഡൊന്നും ഇപ്പോൾ വലിയ ഇതുണ്ടാവില്ലല്ലോ. പിന്നെ ഒരു കാലാവസ്ഥേൻ്റെ ഒരു പ്രശ്നം അങ്ങനെ ഉണ്ടായിരുന്നു, നല്ല മഴയും ഇടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ സമയമായപ്പോൾ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ഏതായാലും മക്കളൊക്കെ കൂടെ ഉണ്ടായതുകൊണ്ട് എനിക്ക് അത്ര വലിയ പേടിയൊന്നുമില്ല പോവാൻ. ഉപ്പാക്കും ഉമ്മാക്കൊക്കെ ഇങ്ങനെ ഭയങ്കര ഒരു പേടിയുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് പോവാന്നൊക്കെ പറഞ്ഞപ്പോൾ. ഞാൻ അത് പ്രശ്നമൊന്നുമില്ല, നമുക്ക് പോയി നോക്കാമെന്നുള്ളൊരു ഇതിലങ്ങനെ പോവുകയാണ്. കുഴപ്പമൊന്നുമില്ല, മക്കൾ ഇപ്പോൾ വലിയ കുട്ടികളൊക്കെ അല്ലേ, അവരുടെ കൂടെ അപ്പോൾ ഓരുണ്ടാകുമ്പോൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മഴ എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ മഴയൊന്നുമില്ല, ചെറിയൊരു ചാറ്റൽ മഴ. അതാ മഞ്ചേരിയൊക്കെ എത്തി ഞങ്ങൾ. പക്ഷേ മഞ്ചേരി വരെയാണ് കേട്ടോ ഞാൻ ഇതുവരെ പോയിട്ടുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ അതായിട്ടാണ് എന്താ കോഴിക്കോട് ആ ഭാഗത്തേക്കൊക്കെ പോകുന്നത്. അപ്പം റോഡൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല, ഒഴിഞ്ഞു കിടക്കില്ല. രാത്രി പോകാൻ യാത്ര ചെയ്യാനൊക്കെ സുഖമാണ്. അപ്പം അങ്ങനെ എയർപോർട്ടിലെത്തി ഞങ്ങൾ. എയർപോർട്ടിൽ ഇപ്പോൾ പഴയ പോലത്തെ തിരക്കുകളും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. എയർപോർട്ടൊക്കെ കാലിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ അറിയണത് ഫ്ലൈറ്റ് ഡിലേ ആണ്, 1 മണിക്കൂറോളം ഡിലേ ആണ് ഫ്ലൈറ്റ്. അപ്പോൾ ഇനിയിപ്പം വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഞങ്ങൾ ആ കറക്റ്റ് സമയമായിട്ട് അങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യാൻ ഉള്ളൊരിത് രാത്രി സമയമൊക്കെ അല്ലേ. അപ്പോൾ വെയിറ്റ് ചെയ്യാൻ മടിച്ചിട്ട് ആ സമയം കറക്റ്റാക്കി പോകുന്നതാണ്. പക്ഷേ എന്താ ചെയ്യുക, ഫ്ലൈറ്റ് ഡിലേ ആണ്. അപ്പം ഇനി ഏതായാലും ഇവിടെ വെയിറ്റ് ചെയ്ത് ഇരിക്കാന്നുള്ളതിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എയർപോർട്ടിൽ രസമാണ്, കാരണം വരുന്നവരെയും പോണവരെയും ഒക്കെ ഒരു ഇതൊക്കെയാണല്ലോ. പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. എയർപോർട്ടൊക്കെ അങ്ങനെ ഒഴിഞ്ഞ് കിടക്കണ പോലെയാണ്. അധികം യാത്രകളൊന്നും ഒന്നുമില്ലല്ലോ ഈ കൊറോണയൊക്കെ ആയത് കാരണം. ഏതായാലും ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ് ഇവിടെ. അപ്പം വെയിറ്റ് 1 മണിക്കൂറൊക്കെ ഫ്ലൈറ്റ് ഡിലേ ആണെന്നൊക്കെ കേട്ടപ്പോൾ പിന്നെ ഫിനുവിനൊക്കെയാണ് കേട്ടോ ഭയങ്കര ഇടക്കേറ്. ഓക്ക് ഇങ്ങനെ അപ്പച്ചിനെ കാണാനുള്ള ഇതിലിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഈ ഉറക്കത്തു നിന്ന് എടുത്ത് കൊടുന്നതുമല്ലേ. അപ്പോൾ ഓക്ക് എളുപ്പമൊന്ന് ഇപ്പച്ചി വന്ന് മടങ്ങിപ്പോണം എന്നുള്ളൊരു ഇതിൽ നിൽക്കുകയാണ്. ഓളങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞൊക്കെ സമാധാനിപ്പിച്ച് ഇങ്ങനെ നിർത്തി. ഏതായാലും സമയമായി, കണ്ടോ ഡിലേ ആണ്, കുറേ ഡിലേ ആയി ഫ്ലൈറ്റ്. ഓളെ കൂടെ ഒക്കെ ഒന്ന് കറങ്ങാ ഒക്കെ കൊണ്ടുപോയി. അങ്ങനെ ഏതായാലും ഫ്ലൈറ്റ് ഇറങ്ങി എന്നുള്ള വിവരം കിട്ടി. ഇതാ ഫസ്റ്റ് തന്നെ നമ്മളാളാണ് വരുന്നത്. അങ്ങനെ വരില്ല കേട്ടോ ഫസ്റ്റ്, കാരണം എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ലാസ്റ്റൊക്കെയാണ് അധികം വരല്ലത്. ഇപ്പോൾ ഫസ്റ്റ് ആദ്യത്തെ ആൾ തന്നെ ചെറിയാണ് ഇറങ്ങിയത്. അപ്പം ഏതായാലും 2 വർഷത്തിൻ്റെ അടുത്തൊക്കെ ആയിട്ടോ ചെറിയ പോയിട്ട്. ആ ഒരു പിന്നെ ഗ്യാപ്പ് ഇത്രയും കാലമായിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ മക്കളും ഞാനും ഞങ്ങളെല്ലാവരും അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. അപ്പോൾ കാറ് പാർക്ക് ചെയ്തിടത്തു നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും മക്കും കൂടി പോയി കാറവിടെ നിന്ന് കൊടുന്ന് വണ്ടിയിൽ ലഗേജും ഒക്കെ കയറ്റി പിന്നെ എല്ലാവരും കയറി ഞങ്ങളങ്ങനെ മടങ്ങി പോരുകയാണ്. മടങ്ങുമ്പോൾ ഞാൻ തന്നെയാണ് കേട്ടോ ഡ്രൈവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഉപ്പാക്കൊക്കെ ഭയങ്കര പേടിയുണ്ടായിരുന്നു ഇങ്ങനെ എന്നെ പിന്നെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തിട്ട് രാത്രി സമയം അങ്ങനെ ഇത്രയും ദൂരം പോകാനെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പേടിയുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ചെറിയാണ്, എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പോകുന്ന പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ചെറി ആണ് എന്നെ ഒരു ധൈര്യം തന്ന് നോക്കിയത്. അപ്പോൾ എൻ്റെ എല്ലാ കാര്യത്തിനും അങ്ങനെ തന്നെ കേട്ടോ, ചെറിൻ്റെ ഒരു സപ്പോർട്ട് തന്നെയായിരുന്നു. അപ്പോൾ എങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ കണ്ടില്ലേ, ബെല്ല വാതിൽക്കൽ നിൽക്കുകയാണ് എവിടേക്ക് അവർ പോയത് എന്നുള്ളതിൽ. ചെറിയ അങ്ങനെ വീട്ടിലേക്ക് കയറിയാണ്. കണ്ടോ ബെല്ല ചെറിയനെ കണ്ടപ്പോൾ ഭയങ്കര ഒരു നോട്ടം. അതൊക്കെ എന്താ അപ്പം ഇത് ധാരാന്നൊക്കെ ഉള്ളതിലൊരു ഇങ്ങനെ നിൽക്കണേ. ചെറിക്കും തന്നെ ഇവള് ഇവളെ കിട്ടിയിട്ട് ചെറി പിന്നെ വന്നിട്ടില്ല കേട്ടോ. ചെറി പോയതിന് ശേഷമാണ് ഞങ്ങൾ ഇവളെ വാങ്ങിയത്. അപ്പോൾ ചെറി ഇങ്ങനെ വീഡിയോ കോളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഇതേ ഉള്ളൂ, അവളെ കണ്ടിട്ടേ ഉള്ളൂ. അപ്പം ഏതായാലും ചെറി
റെഡിയാകാനൊക്കെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി. അപ്പോൾ ഞാൻ അപ്പോഴത്തേന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് ഗ്രീൻ പീസ് കറിയും ദോശയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അടുക്കളയ്ക്ക് ഞാൻ കയറി. അങ്ങനെ ദോശയും ഒക്കെ ഉണ്ടാക്കുകയാണ്. കാരണം വിശക്കലുണ്ടാവും, കാരണം അവിടുന്ന് പിന്നെ ഫ്ലൈറ്റിൽ നിന്നുള്ള ഫുഡൊന്നും അത്ര വലിയ അട് പിടിക്കണുണ്ടാവില്ല. അപ്പോൾ ഞാനൊപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കുട്ടികൾക്കും തന്നെ വിശക്കലുണ്ട്. അങ്ങനെ ദോശയും ഒക്കെ റെഡിയാക്കി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ എല്ലാവരും കൂടിയിരുന്നിട്ടുള്ള ഒരു ഭക്ഷണം കഴിക്കലും ഇതൊക്കെ. അതിൻ്റെ ഒരു സന്തോഷവും ഇതൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.